വെൽക്കം ടു കിച്ചൺ നട്ട്സ്. ഇന്ന് നമ്മളിവിടെ ഒരു വാഴക്കൂമ്പ് തോരനാണ് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒരു നാടൻ സ്റ്റൈലിൽ നമുക്ക് ഈ തോരൻ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ പുറമേയുള്ള ഈ ഇതളുകളൊക്കെ ഒന്ന് പറിച്ച് മാറ്റി കൊടുക്കണം. അപ്പോൾ അതായത് ഈ താഴെ ഭാഗത്ത് ഒരു വൈറ്റ് കളറ് കാണുന്ന വരെ നമുക്ക് ഇതൊക്കെ ഒന്ന് അടർത്തി മാറ്റി കൊടുക്കാം. നമ്മൾ ഈ തോരനുണ്ടാക്കാനായിട്ട് വാഴക്കൂമ്പ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചില വാഴപ്പൂവിന് കൈപ്പരസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ഈ തോരനുണ്ടാക്കാൻ ഉപയോഗിക്കാറില്ല. ഈ റോബസ്റ്റ് വാഴയുടെയൊക്കെ വാഴക്കൂമ്പ് എടുക്കുകയാണെങ്കിൽ അതിന് ചെറുതായിട്ട് കൈപ്പരസം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ എന്തായാലും ഇതിൻ്റെ ഇതളുകളൊക്കെ പറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എൻഡിൽ കാണുന്ന ഈ തണ്ട് അരിഞ്ഞ് മാറ്റിയ ശേഷം ബാക്കിയുള്ള ഭാഗം തോരന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. നമ്മൾ ഈ സാധാരണ ക്യാബേജൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. ഇതിന് ചെറുതായിട്ടൊരു കറിയുണ്ട്. അപ്പം നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഈ വാഴപ്പൂവിന് ചെറുതായിട്ട് വല്ല കൈപ്പരസമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് നമ്മൾ ഒരു 5-10 മിനിറ്റ് മോരും വെള്ളത്തിലോ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിലോ ഒക്കെ ഇത് മുക്കി വയ്ക്കാറുണ്ട്. ഇപ്പം ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇത് നേരിട്ട് തോരൻ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു 5-6 ചുവന്നുള്ളിയും അതുപോലെ 2 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഉള്ളി ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇത് അടച്ചു വെച്ച് 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കതൊന്ന് തുറന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റോളം ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് മുതിര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്ത മുതിരയാണ്. വേവിച്ച ശേഷം ഏകദേശം 1/2 കപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം വൻപയറോ ചെറുപയറോ ഇതുപോലെ വേവിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇതായി ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ ഡിഷാണ്. അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്.